എല്ലാവർക്കും എക്സാം ഫാനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ CSEB എക്സാമിൻ്റെ ഫോറിൻ കോപ്പറേഷനിൽ വരുന്ന കുറച്ച് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പല രാജ്യങ്ങളിലായിട്ട് ഫോം ചെയ്തിരിക്കുന്ന പലതരം കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസും, അത് എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ്. ഓർഗനൈസേഷൻ്റെ പേര് തന്നിട്ട് അത് ഏത് രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പല രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന് നെയിംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിതിൽ ഓരോ ഓർഗനൈസേഷൻസിൻ്റെ പേര് പറയും, അത് ഏത് രാജ്യത്തെയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാണ് ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷനിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. നിങ്ങളതിൻ്റെ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ആ വേർഡ് ഏതാണെന്നുള്ളത് നന്നായിട്ട് നോക്കി പഠിക്കുക. ചിലപ്പോൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഓരോ ഓർഗനൈസേഷൻസായിട്ട് നോക്കാം. ആദ്യത്തേതാണ് ACCA, അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് അസോസിയേഷൻ. അത് അയർലൻഡിൽ നിന്നുള്ള ഒരു കോപ്പറേറ്റീവ് അസോസിയേഷനാണ് ACCA. അഗ്രികൾച്ചർ വീൽ എന്ന് പറയുന്നത് USA ഒരു ഓർഗനൈസേഷനാണ്. അഗ്രികൾച്ചർ വീൽ അത് 1882 WW Tedford എന്ന് പറയുന്ന ആളാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം അഗ്രികൾച്ചർ വീൽ USA 1882, അത് ഓർഗനൈസ് ചെയ്തത് WW Tedford, അത് ഓർത്തിരിക്കുക. അടുത്തത് വരുന്നത് അഗ്രികൾച്ചർ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അപ്പോൾ അഗ്രികൾച്ചർ വീല് USA ആണ്, അഗ്രികൾച്ചർ സിൻഡിക്കേറ്റ് ഫ്രാൻസ് ആണ്. അടുത്തത് ആർട്ടൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ റഷ്യ. റഷ്യയിലെ ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ആർട്ടൽ എന്ന് പറയുന്നത്. ഇനി ബെനാക്ക പോപ്പുലാറെ എന്ന് പറയുന്നത് അർബൻ ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ ലുസാട്ടി ഇൻ ഇറ്റലി. ഇറ്റലിയിലെ അർബൻ ബാങ്ക് അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ലുസാട്ടി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ലുസാട്ടിയെ കുറിച്ചൊക്കെ ഫോറിൻ കോർപ്പറേഷൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരത് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലുസാട്ടി ഫോം ചെയ്ത ഒരു അർബൻ ബാങ്കാണ് ബെനാക്ക പോപ്പുലാറെ എന്ന് പറയുന്നത്. ലുസാട്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റലിയിലെ ഒരു കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ബീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ USA. USAയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് ആണ് ബീസ് എന്ന് പറയുന്നത്. അടുത്ത ബുച്ചേസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബുഷ് എന്ന് പറയുന്നത് രണ്ടും ഫ്രാൻസിലെയാണ്. അത് ആ നെയിം സ്പെല്ലിംഗ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരുമിച്ചൊന്ന് കോമൺ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. രണ്ടും കോപ്പറേറ്റീവ് സെക്ടറിലുള്ള, ഫ്രാൻസിലെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. അടുത്തത് വരുന്നത് ബുൾ ക്ലബ് എന്ന് പറയും. അത് ഡെൻമാർക്കിലെ ക്യാറ്റിൽ ബ്രീഡിംഗ് കോപ്പറേറ്റീവ് സെക്ടറിൽ വരുന്നതാണ്. ക്യാറ്റിൽ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. ബറിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാമി ക്യൂപ്പ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ്. കാമി ക്യൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബറിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റലിയിലെയും. അടുത്താണ് കാസേ റൂറലി എന്ന് പറയുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ വൂളൻബർഗ് ഇൻ ഇറ്റലി. വൂളൻബർഗ് സ്റ്റാർട്ട് ചെയ്ത റൂറൽ ബാങ്കാണ് കാസേ റൂറലി എന്ന് പറയുന്നത്. CHF എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഇൻ കാനഡയാണ്. അപ്പോൾ കാനഡയിലെ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് CHF എന്ന് പറയുന്നത്. കമ്മ്യൂൺസ് എന്ന് പറയുന്നത് ചൈനയിലെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിൻ്റെ പേരാണ് കമ്മ്യൂൺസ് എന്ന് പറയുന്നത്. ക്രീമറീസ് എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ഡയറി സൊസൈറ്റിയാണ്. അപ്പോൾ കമ്മ്യൂൺസ് ഇൻ ചൈനയാണ്, ക്രീമറീസ് എന്ന് പറയുന്ന ഡെൻമാർക്കിലെ ഡയറി സൊസൈറ്റിയാണ്. ഡോമൂസ് എന്ന് പറയുന്നത് സ്വീഡനിലെ കൺസ്യൂമർ സ്റ്റോറാണ്. എഡീക്ക എന്ന് പറയുന്നത് ജർമ്മനിയിലെ റീറ്റെയിലർ ഓർഗനൈസേഷനാണ് എഡീക്ക. എജിഡോ എന്ന് പറയുന്നത് മെക്സിക്കൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഡോമൂസ് എന്ന് പറയുന്ന സ്വീഡൻ, എഡീക്ക ജർമ്മനി, എജിഡോ എന്ന് പറയുന്ന മെക്സിക്കൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. FDB എന്ന് പറയുന്ന ഡെൻമാർക്കിലെ ഒരു ഹോൾസെയിൽ സൊസൈറ്റിയാണ്. ഫോക്സ് സ്കൂൾ എന്ന് പറയുന്ന ഡെൻമാർക്കിലെയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്സ് സ്കൂൾ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, എവിടുത്തെയാണെന്നുള്ളതൊക്കെ. അത് ഗ്രെഡ്വിംഗ് ഡെൻമാർക്കിലെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഫോക്സ് സ്കൂള്. ഫോൾക്കറ്റ് എന്ന് പറയുന്നത് സ്വീഡനിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ ഫോർ സ്കൂൾ ഡെൻമാർക്കും ഫോൾക്കറ്റ് സ്വീഡന്, FDB എന്ന് പറയുന്നതും ഡെൻമാർക്കാണ്. ദ ഗ്രാഞ്ചസ് എന്ന് പറയുന്നത് USAയിലെ ഒരു കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഹിസ്റ്റാഡസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രയേലിലെ ട്രേഡ് യൂണിയൻ ആണ് ഹിസ്റ്റാഡ്രസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. ഹൈപ്പോത്തറ്റിക്ക ബാങ്ക് എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു ബാങ്കാണ്. ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബാങ്കാണ്. അപ്പോൾ അത് ജപ്പാനാണ് ഹൈപ്പോത്തറ്റിക്ക ബാങ്ക്. ICAS അതുപോലെ തന്നെ IOASും, അത് രണ്ടും പറയുന്നത് അയർലൻഡിൻ്റെയാണ്. ഐറിഷ് കോപ്പറേറ്റീവ് ഏജൻസി സൊസൈറ്റിയാണ് ICAS, ഐറിഷ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സൊസൈറ്റിയാണ് IOASും. രണ്ടും അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അടുത്തതാണ് കിബൂട്സ് എന്ന് പറയുന്നത്. ഇസ്രയേലിലെ കളക്റ്റീവ് സെറ്റിൽമെൻറ്റിൻ്റെ പേരാണ് കിബൂട്സ്. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
കോക്ക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ജപ്പാൻ, KOH ആണ്, ജപ്പാനിലെയാണ്. കോക്സ് എന്ന് പറയുന്ന ഫാമിംഗ് സൊസൈറ്റി ഇൻ റഷ്യ, റഷ്യയിലെ ഫാമിംഗ് സൊസൈറ്റിയാണ് കോക്സ്. അപ്പൊ കിബൂട്സ്, കോക്ക്, കോക്സ്, കിബൂട്സ് എന്ന് പറയുന്ന ഇസ്രയേലാണ്, KOH, കോക്സ് എന്ന് പറയുന്ന ജപ്പാനാണ്, കോക്സ് എന്ന് പറയുന്നത് റഷ്യയിലെ ഫാമിംഗ് സൊസൈറ്റിയാണ്. അപ്പൊ ആ ഡിഫറൻസ് നോക്കിയത് പഠിക്കാം. അടുത്ത മോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഓർഡം എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ എന്ന് പറയുന്ന USA ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ എന്ന് പറയുന്നത്. NCB എന്ന് പറയുന്ന സ്വീഡനിലെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. സ്കിമറീസ് എന്ന് പറയുന്നത് അയർലൻഡിലെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. സ്പുട്നിക് എന്ന് പറയുന്ന ചൈനയിലെ ഫസ്റ്റ് കമ്മ്യൂണ്ടാണ് സ്പുട്നിക് എന്നുള്ളത്. യൂണിക്കോപ്പ് എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ്. വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക്.